സി പി എം പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന ആരോപണം നിഷേധിച്ചു ബി ജെ പി യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് സി പി എം പ്രതികരിക്കുന്നതെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പറഞ്ഞു ബി ജെ പിക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എൻ ഹരിദാസ് പറഞ്ഞു പ്രതികളെ സംരക്ഷിക്കരുതെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കൊലപാതകത്തിന് പിന്നിലെ വസ്തുത പോലീസ് അന്വേഷിച്ചു കണ്ടെത്തട്ടെ പ്രതിഷേധ യോഗങ്ങളിൽ സംസാരിക്കുന്നത് മുഴുവൻ യാഥാർത്ഥ്യങ്ങളാണോ എന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ചോദിച്ചു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സിപിഎം പി എം പ്രവർത്തകനും മത്സ്യത്തൊഴിലാളിയുമായ പുന്നോൽ സ്വദേശി ഹരിദാസിനെ വെട്ടിക്കൊന്നത് ജോലി കഴിഞ്ഞ് മടങ്ങവേ വീടിന് സമീപത്ത് വെച്ചായിരുന്നു വെട്ടിക്കൊന്നത് രണ്ടു ബൈക്കുകളിലെത്തിയ സംഘമാണ് കൊല നടത്തിയത് അതിക്രൂരമായ നിലയിലാണ് കൊലപാതകം നടത്തിയത് വെട്ടേറ്റ ഹരിദാസിന്റെ കാൽ പൂർണമായി മറ്റുപോയ നിലയിലായിരുന്നു വീടിന് സമീപത്ത് വെച്ച് നടന്ന ആക്രമണമായതിനാൽ ബഹളം കേട്ട് ബന്ധുക്കളും സംഭവസ്ഥലത്തെത്തി ഇവരുടെ കൺമുന്നിലായിരുന്നു പിന്നീട് ക്രൂരമായ അക്രമം നടന്നത് ഹരിദാസിന് നേരെയുള്ള അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ സഹോദരൻ സുരനും വെട്ടേറ്റു വെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിലായ ഹരിദാസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചു താഴെവയൽ കൂലോത്ത് ക്ഷേത്രത്തിലെ തിറ മഹോത്സവത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സിപിഎം അക്രമം നടത്തിയിരുന്നു രാത്രി ക്ഷേത്രത്തിലെ തിറയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പുന്നോലിലെ സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ വിമൻ അമൽ ദീപക് അർജുൻ തുടങ്ങിയവരാണ് ആക്രമണത്തിനിരയായത് അങ്കി സുരന്റെയും ഹരിദാസിന്റെയും നേതൃത്വത്തിൽ മദ്യപിച്ചെത്തിയ സി പി എം കാർ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിക്കുകയായിരുന്നു ക്ഷേത്ര മഹോത്സവം െത്തി ആർ എസ് എസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മാധവ മന്ദിരം പരിസരത്തു നിന്നും പ്രതിഷേധ പ്രകടനം നടത്തി പ്രദേശത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചാണ് അക്രമം സിപിഎം അഴിച്ചുവിട്ടത് ഇവിടെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു അവിടെയാണ് സിപിഎം ഏകാധിപത്യപരമായി പെരുമാറിയത് അതിനെതിരെ ജനാധിപരമായിട്ട് പ്രതിഷേധം നടത്തിയതെന്നും ബി ജെ പി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് പറഞ്ഞു എന്നാൽ ലിജേഷിന്റെ പ്രസംഗത്തിന് ശേഷമാണ് കൊലപാതകം നടന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പിന്നാലെ പ്രതിഷേധ യോഗത്തിൽ നടത്തിയത് ോപനപരമായ പ്രസംഗമാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത് കൊലയ്ക്ക് പിന്നിൽ ആർ എസ് എസ് ബന്ധം സിപിഎം ആരോപിച്ച സ്ഥിതിക്ക് ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതയിലാണ് കൊലപാതകം നടത്തിയവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ബന്ധുക്കളുടെ മൊഴി എടുത്ത പോലീസ് ആക്രമികളുടെ ബൈക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി ബന്ധുക്കളുടെ മൊഴി അനുസരിച്ച് കൊലപാതകം നടത്തിയവരെക്കുറിച്ച് ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ കടന്നു കളയും മുമ്പ് കസ്റ്റഡിയിൽ എടുക്കാനാണ് പഴുതടച്ച അന്വേഷണം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം